ജൈവ വൈവിധ്യത്തിൽ നഗരങ്ങൾ ദരിദ്രമല്ല എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന കൊച്ചി സുഭാഷ് ചന്ദ്രബോസ് പാർക്കിലെ ചെറു പ്രകൃതി വ്യാഖ്യാന മേഖല പ്രവർത്തന സജ്ജമായി. പ്രകൃതി വ്യാഖ്യാന മേഖലയുടെ ഉദ്ഘാടനം കൊച്ചി മേയർ എം അനിൽകുമാർ നിർവഹിച്ചു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെയും ഐ സി എൽ ഇ ഐ ദക്ഷിണേഷ്യയുടെയും സി ഹെഡിന്റെയും സഹകരണത്തോടെയാണ് സുഭാഷ് ചന്ദ്രബോസ് പാർക്കിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി 3 സെന്റ് സ്ഥലത്ത് പ്രകൃതി വ്യാഖ്യാന മേഖല ഒരുക്കിയിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിലെയും വേമ്പനാടുകായലിലെയും ആവാസ വ്യവസ്ഥകളെ സന്ദർശകർക്ക് പരിചയപ്പെടുത്തുന്ന വിധത്തിൽ ആവാസ വ്യവസ്ഥയിലെ തനത് സസ്യങ്ങൾ, സസ്തനികൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, ചിത്രശലഭങ്ങൾ എന്നിവയുടെ രൂപം കല്ലിൽ ആലേഖനം ചെയ്ത ചിത്രങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കണ്ടലാവാസ വ്യവസ്ഥയുടെ മാതൃകയും വിവിധ പ്രദേശങ്ങളിലെ 22 ഇനം മുളസസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന മുളശേഖരവും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന സങ്കല്പം നടപ്പിൽ വരുത്തുക എന്നതാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ലക്ഷ്യം വെക്കുന്നതെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ അറിയിച്ചു. ലോകത്തെ മറ്റേതെങ്കിലും ഒരു വനമേഖലയ്ക്ക് ഇല്ലാത്ത ജൈവ വൈവിധ്യത്തിൻ്റെ ഫ്ലോറയുടെയും ഫോണയുടെയും ഇത്രയും റിച്ച് ആയിട്ടുള്ള ഇത്രയും സമ്പന്നമായൊരു സ്ഥലം വേറെ ലോകത്തൊരു സ്ഥലത്തും ഉണ്ടാകില്ല എന്നാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഡോക്ടർ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് ആരംഭിക്കുന്നത് തന്നെ ഈ പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ്. ജൈവ വൈവിധ്യ പദ്ധതിയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്തെ വൃക്ഷങ്ങളെ കുറിച്ച് തയ്യാറാക്കിയ കൈപുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. സുഭാഷ് ചന്ദ്രബോസ് പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ കെ എ അൻസിയ അധ്യക്ഷയായി. ഐ സി എൽ ഇ ഐ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ശ്രീ ഇമാനി കുമാർ മുഖ്യ അതിഥിയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.